രക്ഷിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. നാലാം സങ്കീർത്തന ഒന്നാമത്തെ വാക്യത്തിൽ നാം കാണുന്നത് ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. ദ ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്, വിശാലതയുടെ അനുഗ്രഹം, ഇടുങ്ങിയ ജീവിതത്തെ വിശാലമാക്കി തരുന്ന അനുഗ്രഹം, കുഴങ്ങിപ്പോയ ജീവിതത്തെ ശാന്ത സുന്ദരമാക്കി തരുന്നൊരു ജീവിതം, വിശാലമാക്കുന്ന സ്നേഹം, മനോഹരമാക്കുന്ന സ്നേഹം. യേശുക്രിസ്തു നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നവനാണ്. യബ്ബേസിൻ്റെ പ്രാർത്ഥന നമുക്ക് ഒന്നുകൂടി ശ്രദ്ധിക്കാം. യബ്ബേസിൻ്റെ പ്രാർത്ഥന ദിനവൃത്താന്ത പുസ്തകം ഒന്നാമത്തെ ദിനവൃത്താന്ത പുസ്തകം നാലാം അധ്യായം 9 വാക്യം നമുക്ക് വായിക്കാം. യബ്ബേസ് തൻ്റെ സഹോദരന്മാരെക്കാൾ ഏറ്റവും മാന്യനായിരുന്നു. അവൻ്റെ അമ്മ ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവന് യബ്ബേസ് എന്ന് പേരിട്ടു. യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. വേദപുസ്തകത്തിൽ ഈ യബ്ബേസ് ഇവിടെ മാത്രമേ കാണുന്നുള്ളൂ. യബ്ബേസിനെ കുറിച്ച് വേറെ പ്രസ്താവനകളൊന്നും തന്നെ ഇല്ല. യബ്ബേസ് ഒരു സ്ഥലത്തിൻ്റെ പേരായിട്ടൊരു ഭാഗത്ത് പറയുന്നുണ്ട്. എന്നാൽ വേറെ ഒരിടത്തും യബ്ബേസിനെ കുറിച്ച് ഒരു വിശദീകരണവുമില്ല. പക്ഷേ ഉള്ള വിശദീകരണം അതിമനോഹരം. ജനിക്കുമ്പോൾ തന്നെ യാതനയിലും വേദനയിലും പിറന്നു. യബ്ബേസ് എന്ന വാക്കിൻ്റെ അർത്ഥം ഡിസ്ട്രസ് അല്ലെങ്കിൽ പെയിൻ എന്നാണ്, വേദന അല്ലെങ്കിൽ കഷ്ടത. കഷ്ടതയും ഞെരുക്കവും. എൻ്റെ അമ്മേനെ വ്യസനത്തോടെ പ്രസവിച്ചു, ഞാൻ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അമ്മയ്ക്ക് വ്യസനം, ഈ ശിശു കൈകാലിട്ടടിച്ച് കരയുമ്പോൾ കൈ പൊങ്ങുന്നില്ല, കൈകാലിട്ടടിച്ച് കരയുമ്പോൾ കാല് പൊങ്ങുന്നില്ല, എന്തോ ചില അവയവങ്ങൾക്ക് ഭംഗം. ജനിക്കുമ്പോൾ തന്നെ പോരായ്മയോട് ജനിച്ചു. ഞാൻ വ്യസനത്തോടെ പ്രസവിച്ചു എന്ന് അമ്മ പറയത്തക്കവണ്ണം പ്രസവം മുതലേ അവൻ ഡിസ്ട്രസ്സിലായിരുന്നു. അതുകൊണ്ടാണ് അമ്മ അവനങ്ങ് പേരിട്ടത്. അവന് കിട്ടിയ പേര് തന്നെ ഡിസ്ട്രസ് എന്നാണ്, പേര് തന്നെ യബ്ബേസ് എന്നാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ മുതിർന്നു വന്നപ്പോൾ അവൻ പ്രാർത്ഥിച്ചു. അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം, നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം, അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കണം, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിസ്താരമാക്കണം, നിശ്ചയമായി നീ എന്നെ അനുഗ്രഹിക്കണം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ പ്രസംഗത്തിൽ ഞാൻ കാര്യം ഒന്ന് സൂചിപ്പിച്ചു, നിശ്ചയമായി അനുഗ്രഹിക്കണം, നിർബന്ധമായി പ്രാർത്ഥിക്കുക. എന്നെ അനുഗ്രഹിക്കണം, നിർബന്ധമായി പ്രാർത്ഥിക്കുക. ഹന്ന പ്രാർത്ഥിച്ചു, കർത്താവേ ഞാൻ എൻ്റെ ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയ ദുരിതം ഞാൻ അനുഭവിക്കുന്നല്ലോ, ഇതിൻ്റെ പരിഹാരം തരണമേ എന്ന്. അവൾ ശമുവേലിനെ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങി എന്ന് പറഞ്ഞ് ശമുവേൽ എന്ന് പേരിട്ടു. ഒരു ശിശുവിനെ ദൈവത്തോട് അപേക്ഷിച്ച് വാങ്ങി, ഒരു കുഞ്ഞിനെ ദൈവത്തോട് ചോദിച്ചു വാങ്ങി. നമ്മുടെ വിവാഹം ചോദിച്ചു വാങ്ങാം, മക്കളെ ചോദിച്ചു വാങ്ങാം, ദൈവത്തിന് സ്തോത്രം. വീട് ചോദിച്ചു വാങ്ങാം, വിദ്യാഭ്യാസം ചോദിച്ചു വാങ്ങാം, ആരോഗ്യം ചോദിച്ചു വാങ്ങാം, ആയുസ് ചോദിച്ചു വാങ്ങാം. ആയുസ് നീട്ടിക്കിട്ടാൻ വേണ്ടി ചോദിക്കണം, ആയുസ് നീട്ടിത്തരണമേ. കർത്താവ് എനിക്ക് വിശുദ്ധിയെ തയ്ക്കാൻ ആയുസ് ഒന്ന് നീട്ടിത്തരണേ. കർത്താവ് എനിക്ക് നിൻ്റെ വേല തയ്ക്കാൻ ആയുസ് ഒന്ന് നീട്ടിത്തരണേ. ദൈവത്തിന് സ്തോത്രം. വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കൂ, കാണാം കരുണയുള്ള കർത്താവ് പ്രവർത്തിക്കുന്നത്. നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അതിരെ വിസ്താരമാക്കണം. ഒന്ന്, നിശ്ചയമായി നീ അനുഗ്രഹിക്കണം. രണ്ട്, എൻ്റെ അതിരെ വിസ്താരമാക്കണം. മൂന്നാമത്തെ കാര്യം, നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. എൻ്റെ കർത്താവേ, നിൻ്റെ കൈ എന്നോടുകൂടെ ഇരുന്നാൽ മാത്രം മതി, വേറെ ഒന്നും എനിക്ക് വേണ്ട. നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ഞാൻ ഇന്ന് നിസ്സഹായനാണ്. എൻ്റെ അമ്മയ്ക്ക് എന്നെ സഹായിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ കുടുംബത്തിൽ ആർക്കും സഹായിക്കാൻ സാധിക്കുകയില്ല. ഞാനിപ്പോൾ ഇങ്ങനെ ദുരിതത്തിലാണ്. നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. നിനക്ക് മാത്രമേ എന്നെ സഹായിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ ഈ അപകർഷതാബോധത്തിന് അടിവപ്പെട്ട ഈ ജീവിതത്തിൽ, എൻ്റെ ഈ രോഗഗ്രസ്തമായ ശരീരത്തിൽ, എൻ്റെ ദുരിതവും ദുഃഖവും നിറഞ്ഞ ജീവിതത്തിൽ എന്നെ സഹായിക്കാൻ ഈ ഭൂമിയിൽ ആർക്കും സാധ്യമല്ല. കർത്താവേ, നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. നിർബന്ധമായി ചോദിക്കുകയാണ്. നാലാമത്തെ കാര്യം, അനർത്ഥം എനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം നീ എന്നെ കാക്കണം. എൻ്റെ ശരീരത്തിൽ വന്നിരിക്കുന്ന ഈ അനർത്ഥം, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതായി ഈ ആപത്ത്, അതെനിക്ക് വ്യസനകാരണമായി തീരാതെ വണ്ണം നീ എന്നെ അനുഗ്രഹിക്കണം.
ദൈവത്തിന് സ്തോത്രം. ഇനി നാലാം സങ്കീർത്തനം ഒന്നാം വാക്യം വായിക്കൂ. നാലാം സങ്കീർത്തനം ഒന്നാം വാക്യം. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ഞാൻ ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. ബ്ലെസ്സിങ് ഓഫ് എൻലാർജ്മെൻറ്റ്. രണ്ടാമത്തെ കാര്യം എന്താണ് നമുക്ക് നോക്കാം. രണ്ട് മൂന്ന് വാക്യങ്ങൾ വായിക്കുക. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവിൻ. ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. പുരുഷന്മാരെ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഞാനിപ്പോൾ ഈ വലിയ ദുരിതത്തിലാണ്. എൻ്റെ കൂട്ടാളികളായ പടയാളികൾ അവിടെ അവിടെ ചിതറിക്കിടക്കുന്നുണ്ട്. എനിക്കിപ്പോൾ ആരുമില്ല. ദാവീദ് ചിന്തിക്കുകയാണ്, എൻ്റെ കൂട്ടാളികളായ എന്നെ സഹായിക്കാൻ വന്നവർ അവരെല്ലാം ഇവിടെ കാട്ടിൽ അവിടെ അവിടെ ചിതറി ചിതറി കിടക്കുകയും ചിലർ ഉറങ്ങുകയും ചെയ്യുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. കർത്താവേ, ഇപ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എൻ്റെ കൂട്ടാളികളായി എൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെട്ടവരോട്, പുരുഷന്മാരെ, നിങ്ങൾ മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കുന്ന എന്തിന്? പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ എനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ എന്നെ കേൾക്കും. ദൈവത്തിന് സ്തോത്രം. ഇതിൽ വേറൊരർത്ഥം കൂടിയുണ്ട്. ദാവീദ് പറയുന്നത് അവിടെ ഉള്ളവരോട് മാത്രമല്ല, അവർ കേൾക്കുന്നില്ലല്ലോ, പക്ഷെ ദാവീദിൻ്റെ ഹൃദയത്തിൽ പറയുകയാണ്, എന്നെ ഈ സ്ഥിതിയിലാക്കിയ എൻ്റെ മകൻ അബ്ശാലോം കുമാരനുൾപ്പെടെ എന്നെ വെറുക്കുകയും എന്നെ ദ്വേഷിക്കുകയും ചെയ്ത് എൻ്റെ നേരെ പൂഴി വാരി എറിഞ്ഞ ശിമേയി മുതൽ എന്നെ വെറുക്കുന്ന അഹീതോഫൽ മുതൽ എല്ലാവരും, അവർ കേൾക്കട്ടെ, നിങ്ങൾ മായയെ അന്വേഷിക്കുകയാണ്, നിങ്ങൾ വ്യർത്ഥമായിട്ട് എന്നെ ഉപദ്രവിക്കുകയാണ്, എനിക്കൊന്നും പറ്റുകയില്ല, നിങ്ങളിനെ എന്നെ പിടികൂടാൻ നോക്കിയാൽ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ദാവീദ് നല്ല ധൈര്യത്തോടെ പറയുകയാണ്, പുരുഷന്മാരെ, നിങ്ങളെത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി മായയെ ഇച്ഛിച്ച് വ്യാജത്തെ അന്വേഷിക്കും. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. ഞാൻ ദൈവത്തിൻ്റെ ഭക്തനാണ്. ദൈവം എനിക്ക് പ്രൊട്ടക്ഷൻ തരും. ദൈവം എനിക്ക് ഒരു സംരക്ഷണം തരും. എനിക്ക് വേറെ ഉദ്ദേശമില്ലല്ലോ എൻ്റെ ജീവിതത്തിൽ. ഞാൻ അപേക്ഷിച്ചു വാങ്ങിയതല്ലോ ഈ രാജാവാകുന്ന സ്ഥാനം, രാജസ്ഥാനം. ഞാൻ അപേക്ഷിച്ച് വാങ്ങിയതല്ലോ കൊട്ടാരവും ഈ കിരീടവും മറ്റും. ഞാൻ അപേക്ഷിച്ച് വാങ്ങിയല്ലോ, ഞാൻ ആഗ്രഹിച്ചില്ലല്ലോ, കാരണം എനിക്ക് അതിൻ്റെ യോഗ്യതയില്ലല്ലോ. എന്നാൽ എൻ്റെ ദൈവം എനിക്ക് മാനം തരും. ദൈവം എന്നെ മാനിക്കും. എൻ്റെ ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നു. പുരുഷന്മാരെ, നിങ്ങൾ എത്രത്തോളം എൻ്റെ മാനത്തെ നിന്ദയാക്കി നിങ്ങളിനെ അവമാനിക്കുന്നു, നിങ്ങളിനെ ആക്ഷേപിക്കുന്നു, എന്നെ നിങ്ങൾ പരിഹസിക്കുന്നു. അവൻ തീർന്നു, അവൻ്റെ കഥ കഴിഞ്ഞു എന്ന് ആളുകൾ ചിന്തിക്കുന്നു. ഇനിയുണ്ടോ അവൻ കൊട്ടാരത്തിലേക്ക് മടങ്ങി വരാൻ പോകുന്നു, അബ്ശാലോം കുമാരൻ്റെ വാളിന് അവൻ ഇരയായി തീരും, ആളുകൾ ചിന്തിക്കുന്നു. എൻ്റെ മാനത്തെ നിന്ദയാക്കി ശിമേയി എന്നെ പൂഴി വാരി എറിഞ്ഞുകൊണ്ട് പറഞ്ഞത് നീചാ പോ പോ എന്നാണ്. ഞാൻ രാജാവായി കണക്കാക്കിയിരുന്ന രാജ്യത്ത് രാജാവായ എന്നെ എൻ്റെ ഭൃത്യനായ ശിമേഹി പൂഴി വാരി എറിഞ്ഞുകൊണ്ട് പറയുകയാണ് നീചാ പോ പോ എന്ന്. അങ്ങനെ എന്നെ അപമാനിച്ചു, എന്നെ അവഹേളിച്ചു, എന്നെ നിന്ദിച്ചു. ഞാനതിലൊന്നും പതറുന്നില്ല, കാരണം എന്നെ വേർതിരിച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ദ ബ്ലെസ്സിങ് ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹനത്തിൻ്റെ ദൈവം, പ്രോത്സാഹനത്തിൻ്റെ അനുഗ്രഹം. ദ ബ്ലെസ്സിങ് ഓഫ് എൻകറേജ്മെൻറ്റ്, എൻലാർജ്മെൻറ്റ്, എൻകറേജ്മെൻറ്റ്. ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് ഈ വാക്കുകൾ മനസ്സിലിരിക്കും. ദ ബ്ലെസ്സിങ് ഓഫ് എൻകറേജ്മെൻറ്റ്, പ്രോത്സാഹിപ്പിക്കുകയാണ്. എന്നെ ദൈവം വേർതിരിച്ചിരിക്കുന്നു. ഞാൻ കർത്താവിൻ്റെ സ്വത്താണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ വകയാണ്. ഞാൻ യേശുക്രിസ്തുവിൻ്റെ സ്വന്തമാണ്. എന്നെ ആർക്കും തൊടാൻ പറ്റുകയില്ല, കാരണം എന്നെ തൊടുന്നവന് അവന് ശാപം വരും. ദൈവം ചിന്തിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ വാക്കുണ്ട്, നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. ദൈവം പണ്ട് അബ്രഹാമിനോട് പറഞ്ഞ വാക്ക് ഇന്ന് എൻ്റെ തലമേൽ വന്ന് നിൽക്കുന്നുണ്ട്. അനുഗ്രഹം എൻ്റെ മേൽ തലമേലുണ്ട്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശവിക്കുന്നവരെ ഞാൻ ശവിക്കും. ദൈവമക്കൾക്കൊരു വലിയ പദവിയുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവർക്ക് ലഭിക്കും, ദൈവത്തിൻ്റെ സംരക്ഷണം അവർക്ക് ലഭിക്കും. തൽക്കാലം വീണുപോയി എന്ന് വിചാരിക്കും, തൽക്കാലം തീർന്നുപോയി എന്ന് വിചാരിക്കും, ഇനി അവൻ എഴുന്നേൽക്കുകയില്ലെന്ന് വിചാരിക്കും, അവനെക്കൊണ്ടുള്ള എല്ലാ ശല്യവും തീർന്നു എന്ന് ശത്രുക്കൾ വിചാരിക്കും. എന്നാൽ കർത്താവ് ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്നറിവീൻ. നിങ്ങൾ ഭക്തരായിക്കൊള്ളൂ. ഭക്തരായാൽ നിങ്ങളെ കർത്താവ് വേർതിരിച്ച് നിർത്തും, നിങ്ങൾക്ക് സംരക്ഷണം തരും, നിങ്ങളുടെ ജീവിതം ഭദ്രമായിരിക്കും. ഒരനർത്ഥവും ഒരു കേടും തട്ടാതെ വണ്ണം, ഒരു ബാധയും നിങ്ങളോട് അടുക്കാതെ വണ്ണം
ദൈവം നിങ്ങളെ പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം നാം കേട്ടുകൊണ്ടിരുന്നാൽ പോരല്ലോ, നമ്മുടെ ജീവിതത്തിൽ അനുഭവമാക്കണ്ടേ? ദൈവം എന്നെ വേർതിരിച്ചിരിക്കുന്നുള്ളത് ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? എന്നെ ദൈവം വിളിച്ചു എന്ന് ഞാൻ പലപ്പോഴും പറയാറുള്ള വാക്ക് ആവർത്തിക്കട്ടെ. ഒരു കൂട്ടായ്മയല്ല നിങ്ങൾ വിളിച്ചത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വിശ്വസിക്കൂ, ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അല്ല നിങ്ങൾ വിളിച്ചത്. ക്രിസ്ത്യൻ റിവൈവൽ ഫെലോഷിപ്പ് അല്ല നിങ്ങൾ രക്ഷിച്ചത്. നിങ്ങൾ വിശ്വസിക്കൂ, ഒരു കൂട്ടായ്മയല്ല നിങ്ങൾ വിളിച്ചത്. ഗോകുൽത്തായിലെ കുരിശിൽ മൂന്നാണികളിൽ തൂങ്ങി കുറ്റമില്ലാത്ത രക്തം ചിന്തിയ കർത്താവായ യേശു ക്രിസ്തു ആണ് നിങ്ങൾ വിളിച്ചത്. മറക്കരുത്. യഹോവ ഭക്തനെ എനിക്ക് വേർതിരിച്ചിരിക്കുന്നു. ഞാൻ ദൈവത്തിൻ്റെ ഭക്തനാണ്. ജീവിതം ദൈവത്തിന് കൊടുത്തതാണ്. അർഹതയില്ലാത്ത സ്ഥാനമാനങ്ങൾ എനിക്ക് തന്നതുകൊണ്ട് ഞാൻ ദൈവത്തിനായ എൻ്റെ ജീവിതം ആയുസ് വേർതിരിച്ചതാണ്. അതുകൊണ്ട് യഹോവ എന്നെ വേർതിരിച്ച് നിർത്തിയിരിക്കുന്നു. എന്നെ അവൻ സംരക്ഷണം തന്നെ എന്നെ രക്ഷിക്കും. എനിക്ക് ദൈവം സംരക്ഷണം തരും. ദൈവം എന്നെ പരിപാലിക്കും. ആപത്തുകൾ വരുമ്പോൾ ദൈവം എന്നെ കാക്കും. ഇത്രയും കാലത്തെ ജീവിതമാണല്ലോ എൻ്റെ അനുഭവം. ദാവീദ് പറയുകയാണ്, ഇത്രയും കാലത്തെ ജീവിതം പ്രോത്സാഹനത്തിൻ്റെ ജീവിതമാണ്. എൻകറേജ്മെൻറ്റ് തന്നുകൊണ്ടിരുന്നു. ഞാൻ ക്ഷീണിതനായപ്പോൾ ദൈവം എന്നെ പ്രോത്സാഹിപ്പിച്ചു. ഞാൻ വാടിപ്പോയപ്പോൾ ദൈവം എന്നെ ഉന്മേഷം തന്നു. ഞാൻ തളർന്നു പോയപ്പോൾ ദൈവം എനിക്ക് നവോന്മേഷം തന്നു, നവ ചൈതന്യം തന്നു. ദൈവത്തിന് സ്തോത്രം. യഹോവ ഭക്തനെ തനിക്ക് വേർതിരിച്ചിരിക്കുന്നു എന്ന് അറിവിൻ. ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. അതാണ് പ്രോത്സാഹനം. ഞാൻ ദൈവത്തെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കും. അതാണ് പ്രോത്സാഹനം. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യശാലികളായി. യേശു ക്രിസ്തു എൻ്റെ പ്രാർത്ഥന കേൾക്കും. യേശു ക്രിസ്തു എന്നെ കാണുന്നുണ്ട്. യേശു ക്രിസ്തു എനിക്ക് വേണ്ടിയാണ് കുരിശിൽ മരിച്ചത്. എൻ്റെ പാവം യേശു ഏറ്റെടുത്തു. എൻ്റെ ശാപങ്ങൾ യേശു ഏറ്റെടുത്തു. ഇനി ഞാൻ യേശുവിൻ്റെ വകയാണ്. ഈ ഒരു ഉറപ്പ് നിങ്ങൾ കിട്ടിയാൽ നിങ്ങൾ ജയിച്ചു. മറ്റൊന്നുമില്ലെങ്കിലും ഭയപ്പെടണ്ട. ഒന്നുമില്ലെങ്കിലും സാരമില്ല. ഒരുപക്ഷെ ഇന്ന് കടമുണ്ട്, അല്ലെങ്കിൽ ആരോഗ്യക്കുറവുണ്ട്, അതല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഒരു നല്ല വീട് വയ്ക്കാൻ സാധിച്ചിട്ടില്ല, സ്വന്തമായിട്ട് നല്ല വീടില്ല, വാടക വീട്ടിലാണ് താമസിക്കുന്നത്, ഇന്ന് കടത്തിൽ പൊങ്ങി വലയുകയാണ്, വിഷമിക്കുകയാണ്. എന്നാൽ സ്നേഹിത, നീ വിശ്വസിക്കൂ, നിന്നെ നിൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നീ തിരിച്ചറിയൂ. ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഇത് പ്രോത്സാഹനമാണ്. ഈ പ്രോത്സാഹനം കൊടുക്കാൻ പറ്റണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് അനുഭവിക്കണം. നാം ഓരോരുത്തരും അനേകരെ പ്രോത്സാഹിപ്പിക്കേണ്ടവരാണ്, അനേകരെ എൻകറേജ് ചെയ്യേണ്ടവരാണ്. സാധിക്കും, പേടിക്കണ്ട. ഇന്നത്തെ ഈ കോപം മാറും, പേടിക്കണ്ട. ഇന്നത്തെ ഈ മദ്യപാനം മാറും, പേടിക്കണ്ട. ഇനി മദ്യപാനത്തിന് വേണ്ടി 10 പൈസ മുടക്കേണ്ടി വരില്ല, പേടിക്കണ്ട. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ അസുഖങ്ങൾ വരാതെ കർത്താവ് കാത്തുകൊള്ളും, പേടിക്കണ്ട. ഇനി നിങ്ങൾക്ക് സമാധാനം തരും കർത്താവ്. നിങ്ങളുടെ ദുസ്വഭാവങ്ങൾ മാറ്റിത്തരും, ദുശ്ശീലങ്ങൾ മാറ്റിത്തരും. കഞ്ചാവും മയക്കുമരുന്നൊന്നും നിങ്ങൾ തൊടുകയില്ല. ഇനി ചീത്ത പടങ്ങൾ കാണണമെന്ന് തോന്നുകയില്ല. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കും, പേടിക്കണ്ട. ഞാനും അങ്ങനെയൊക്കെ ആയിരുന്നു, പക്ഷേ ദൈവം എന്നെ രക്ഷിച്ചു. പറയാൻ പറ്റണം. യഹോവ ഭക്തനെ എനിക്ക് വേർതിരിച്ചിരിക്കുന്നതെന്ന് അറിവിൻ. ഞാൻ യഹോവയെ വിളിച്ച് അപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. മൂന്നാമത്തെ എന്താണ് നമുക്ക് വായിക്കാം? 4-5 വാക്യങ്ങൾ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. നടുങ്ങുവിൻ, പാപം ചെയ്യാതിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നിങ്ങളുടെ കിടക്കമേൽ ഹൃദയത്തിൽ ധ്യാനിച്ച് മൗനമായിരിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. യഹോവയിൽ ആശ്രയം വെപ്പിൻ. യഹോവയിൽ ആശ്രയം വെപ്പിൻ. നീതിയാഗങ്ങളെ അർപ്പിപ്പീൻ. നടുങ്ങുവീൻ, പാപം ചെയ്യാതിരിപ്പീൻ. ദ ബ്ലെസ്സിങ് ഓഫ് ഇനേബിൾമെൻറ്റ്. ബലം തരുന്നു, ബലം തരുന്നു. ദ ബ്ലെസ്സിങ് ഓഫ് ഇനേബിൾമെൻറ്റ്. ഇനേബിൾമെൻറ്റ് നമുക്ക് ബലം തരുന്നു, നമ്മെ ശക്തരാക്കി തീർക്കുന്നു. ഇന്നത്തെ ശക്തിഹീനതയെല്ലാം മാറും. ഇന്നത്തെ പാട്ടം മാറും, ഇന്നത്തെ ക്ഷീണം മാറും. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സഹോദരങ്ങളെ, ഇതെല്ലാം ഒരളവിൽ ഞാനിന്ന് അനുഭവിച്ചുകൊണ്ടാണ് പറയുന്നത്. എനിക്ക് കൂടുതലൊന്നും അറിയാൻ പാടില്ല. ഞാൻ എനിക്ക് തിയോളജിക്കൽ ഡിഗ്രി ഒന്നും ഇല്ല, വേദപുസ്തകത്തിൽ വലിയ പഠിപ്പുമില്ല. പക്ഷേ എനിക്കൊരു ചെറിയ അനുഭവമുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഞാൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ പ്രാർത്ഥന കേട്ടൊരു ദൈവമുണ്ട്. എന്നെ ഞാൻ ദുർബലനാണെന്ന് അറിഞ്ഞ് എനിക്ക് ബലം തന്നൊരു ദൈവമുണ്ട്. ഞാൻ ബലഹീനനാണെന്ന് കണ്ട് എന്നെ ബലപ്പെടുത്തിയൊരു ദൈവമുണ്ട്. എനിക്ക് വലിയ പ്രാപ്തിയില്ല എന്ന് കണ്ട് എനിക്ക് പ്രാപ്തി തന്ന ഒരു ദൈവമുണ്ട്. സത്യം പ്രിയരെ, ഞാൻ പറയട്ടെ, ഞാനൊരു ബലഹീനനാണെന്ന് ഇനി ഞാൻ നല്ലപോലെ അറിയുന്നു. ഞാൻ ദുർബലനാണെന്ന് ഞാൻ നല്ലപോലെ അറിയുന്നു. ഒരു വിഷമം പിടിച്ച സാഹചര്യം നേരിടാനുള്ള കെൽപ്പില്ലാത്തവരാണ് ഞാൻ നല്ലപോലെ അറിയുന്നു. എന്നെ അടുത്തറിയാവുന്നവർക്കറിയാം, ഒരു സാഹചര്യത്തെ നേരിടാൻ എനിക്ക് കെൽപ്പില്ല. ഒരു വിഷമസന്ധിയെ നേരിടാനുള്ള കെൽപ്പില്ല. അതിനുള്ള പ്രാപ്തിയില്ല, അതിനുള്ള ബുദ്ധിയില്ല. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ ഭംഗിയാക്കി പറയല്ല കേട്ടോ, എനിക്കറിയാം. റിയലി ഞാൻ വാസ്തവത്തിൽ ഞാൻ അറിയുന്നു. എൻ്റെ തനതായ അവസ്ഥ ഞാൻ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം.
ഞാൻ കാണുന്ന മറ്റനേകരെ പോലെ എനിക്ക് ബലവും ശക്തിയും ഒന്നുമില്ല. പക്ഷേ എനിക്കൊന്നുണ്ട്, ദൈവത്തിന് സ്തോത്രം, ഒന്നുണ്ട്. ഞാൻ ബലഹീനാണെങ്കിലും എന്നെ ബലപ്പെടുത്തുന്നവൻ കൂടെയുണ്ട്. നീ എൻ്റെ ദൈവത്തെ കത്തിക്കും, നീ എൻ്റെ ദൈവത്തെ കത്തിക്കും. എൻ്റെ ദൈവമായ യഹോവ എൻ്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. നിന്നാൽ ഞാൻ പഴക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കടക്കും. ഞാൻ ബലഹീനനാണ്, പക്ഷേ എന്നോട് കൂടെയുള്ളവൻ ബലവാനാണ്. ഞാൻ ദുർബലനാണ്, പക്ഷെ എന്നോടുകൂടെയുള്ളവൻ കരുത്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഒരു പാട്ടുണ്ടല്ലോ, കരുത്തനാ ഒരുത്തൻ കരുത്തിൽ പിടിച്ചിരിക്കുന്നു. കരുത്തനാ ഒരുത്തനാണ് കരുത്തിൽ പിടിച്ചിരിക്കുന്നത്, ശക്തനായവനാണ് കരുത്തിൽ പിടിച്ചിരിക്കുന്നത്. ഈ ഒരു ഉറപ്പ് നാം പ്രാപിച്ചാൽ നമ്മുടെ ജീവിതം ഭദ്രമായിരിക്കും, സുരക്ഷിതമായിരിക്കും. എനേബിൾമെൻറ്റ് നമ്മെ ശക്തീകരിക്കുന്നു. അടുത്തത് എന്താണ് നമുക്ക് വായിക്കാം? ആറാമത്തെ വാക്യം. നമുക്ക് ആർ നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു, യഹോവേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദൈവമേ നിന്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. ദ ബ്ലെസ്സിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് പ്രകാശിപ്പിക്കുന്നു. ദ ബ്ലെസ്സിങ് ഓഫ് എൻലൈറ്റൻമെൻറ്റ് പ്രകാശിപ്പിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അന്ധകാരം മാറുന്നു, മ്ലാനത മാറുന്നു, വാട്ടം മാറുന്നു. ദൈവത്തിന് സ്തോത്രം. എനിക്ക് പറയാൻ ലജ്ജയില്ല. ഒരിക്കൽ എൻ്റെ ഫോട്ടോ എടുത്ത ഫോട്ടോഗ്രാഫർ പറഞ്ഞു, നിൻ്റെ മുഖത്ത് ഫോട്ടോയ്ക്ക് പറ്റിയ മുഖമല്ല, എപ്പോഴൊരു വിഷാദഭാവം, എപ്പോഴൊരു വിഷാദഭാവം. കാരണം മ്ലാനവദനം, മനസ്സ് വാടി തള്ളുന്നൊരു മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും എന്തൊക്കെയാണ് ഈ മനുഷ്യൻ പറയുന്നത്, ബാലിശമായ കാര്യങ്ങളല്ലേ? അല്ല പ്രിയരെ, എൻ്റെ കൊച്ചുനാളിൽ ഫോട്ടോ എടുത്ത ഒരാൾ, എൻ്റെ ബന്ധത്തിൽപ്പെട്ട ഒരാളാണ്, അദ്ദേഹം പറഞ്ഞു, നിൻ്റെ മുഖം ഫോട്ടോയ്ക്ക് പറ്റിയതല്ല, ഒരു പ്രസന്നതയില്ല. പ്രസന്നതയില്ലായിരുന്നു, വാടിയ മുഖമായിരുന്നു, മ്ലാനമായിരുന്നു. എന്ത്, അപ്പനോ എനിക്ക് ഒരു വയസ്സിൽ നഷ്ടപ്പെട്ടു, അമ്മ കരഞ്ഞ് കരഞ്ഞ് തളർന്നു, എൻ്റെ പെങ്ങള് രോഗിയാണ്, പെങ്ങൾക്കും പ്രയാസങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പെങ്ങൾക്കധികം ഒന്നും പഠിക്കാൻ പറ്റിയില്ല, എനിക്കും 10-ാം ക്ലാസ് വരെയേ പഠിക്കാൻ പറ്റുള്ളൂ. വാടിപ്പോയി, തളർന്നു പോയി, ഞാൻ മ്ലാനവദനായിപ്പോയി. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ മുഖപ്രകാശത്തിൻ്റെ മേൽ ഉദിക്കും, അവൻ്റെ മുഖപ്രകാശത്തിൻ്റെ മേൽ ഉദിക്കും. ദൈവത്തിൻ്റെ മുഖപ്രകാശം നിൻ്റെ മുഖത്ത് പ്രകാശിക്കും. ദൈവത്തിൻ്റെ തേജസ്സിനിൽ ഉദിക്കും. ദൈവ തേജസ്സിനിൽ ഉദിച്ച് നീയെ പ്രകാശവനായി തീരും. ദൈവത്തിന് സ്തോത്രം. എന്താണ്, നമുക്ക് ആര് നന്മ കാണിക്കുമെന്ന് പലരും പറയുന്നു. സഹായിക്കാൻ ആരുമില്ല, ആര് നന്മ കാണിക്കും പലരും പറയുന്നു. എന്നാൽ യഹോവേ നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. എൻലൈറ്റൻമെൻറ്റ്, നിൻ്റെ മുഖപ്രകാശം ഞങ്ങളുടെ മേൽ ഉദിപ്പിക്കണമേ. നിൻ്റെ പ്രകാശം എൻ്റെ മ്ലാനത മാറ്റണമേ. എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് മ്ലാനതയുണ്ടോ? ഉണ്ട്. പലർക്കും മുഖം മ്ലാനമാണ്, പലരുടെ ഉള്ളം വാടിയിരിക്കുകയാണ്. മുഖം ഒരുപക്ഷെ പ്രസന്നമായിട്ട് കാണിച്ചാലും ഉള്ളം വാടിയിരിക്കുന്നു, ഉള്ളം കരയുന്നു. പുറമേ കരച്ചിലില്ല, പക്ഷേ അകം കരയുന്നു. അങ്ങനെല്ലാത്തുണ്ടായിരിക്കും. പക്ഷേ എൻ്റെ വിചാരം പലരും അങ്ങനെയാണ്, അധികം പേരും അങ്ങനെയാണ്. ഉള്ളം കരഞ്ഞുകൊണ്ടിരിക്കുന്നു, ഉള്ളം വാടിയിരിക്കുന്നു, മുഖം വാടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. എൻലൈറ്റൻമെൻറ്റ്, എനിക്ക് പ്രകാശം തരണമേ. എൻ്റെ അന്ധകാരം മാറ്റണമേ. എൻ്റെ താഴ്ചയിൽ എന്നെ ഒന്ന് ഉയർത്തണമേ. എൻ്റെ അന്ധകാരം മാറ്റണമേ. ഇതെല്ലാം നമുക്ക് അനുഭവമാക്കിയെടുക്കാം. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അന്ധകാരം മാറ്റണമേ. നിൻ്റെ മുഖപ്രകാശം എൻ്റെ മേൽ ഉദിപ്പിക്കണമേ. ദൈവത്തിന് സ്തോത്രം. യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൽ യെശയ്യാവ് പറയും, ദൈവത്തിൻ്റെ പ്രകാശത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പ്രകാശം ഉദിക്കുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം യെശയ്യാവിൻ്റെ പ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. നുകവും വിരൽ ചൂണ്ടുന്നതും വഷളത്തം സംസാരിക്കുന്നതും നീ നിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളയുകയും വിശപ്പുള്ളവനോട് നീ താല്പര്യം കാണിക്കുകയും കഷ്ടത്തിലിരിക്കുന്നവനെ തൃപ്തി വരുത്തുകയും ചെയ്യുമെങ്കിൽ നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. നിന്റെ പ്രകാശം ഇരുളിൽ ഉദിക്കും. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. പ്രഭാതത്തിൽ പൊട്ടിവിടരുന്നതായ പ്രകാശത്തിന്റെ അരുണകിരണങ്ങൾ വന്ന് തലോടുന്നത് പോലെ നിന്റെ മുഖം പ്രകാശമാനമായി തീരും. നിന്റെ പ്രകാശം പ്രശോഭിതമായി തീരും. നിന്റെ മുഖം പ്രസന്നമായി തീരും. നിന്റെ പ്രകാശം നിന്റെ മേലുദിക്കും. അപ്പോൾ നിന്റെ വെളിച്ചം ഉഷസ് പോലെ പ്രകാശിക്കും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊരുതി വരും. നിന്റെ മുറിവുകൾക്ക് വേഗത്തിൽ പൊരുതി വരും. നിന്റെ നീതി നിനക്ക് മുമ്പായി നടക്കും. നിന്റെ നീതി നിനക്ക് മുൻപായി നടക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. ദൈവത്തിന്റെ തേജസ് നിന്റെ പിൻപടയായിരിക്കും. യഹോവയുടെ മഹത്വം നിന്റെ പിൻപടയായിരിക്കും. അപ്പോൾ നീ വിളിക്കും, യഹോവ ഉത്തരമരുളും. ദൈവത്തിന് സ്തോത്രം. നീ വിളിക്കുമ്പോൾ ദൈവം ഉത്തരമരുളും. നിന്റെ മ്ലാനത മാറ്റിത്തരും. എൻലൈറ്റൻ്റ് ആക്കും, പ്രകാശവാനമാക്കും, വാട്ടം മാറ്റിത്തരും. ദൈവത്തിന് സ്തോത്രം. അടുത്ത കാര്യം,
വായിക്കാം. ദൈവത്തിന് സ്തോത്രം. ഏഴാം വാക്യം. ധാന്യവും വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. അധികം സന്തോഷം നിന്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്ക് ധാരാളം സന്തോഷമുണ്ടായി. അവർ ഈ ലോകത്തിൽ സമ്പത്തുണ്ടായപ്പോൾ സന്തോഷമുണ്ടായി. പക്ഷേ എനിക്ക് ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ ഉണ്ടായ സന്തോഷമല്ല. ധാന്യം വീഞ്ഞും വർദ്ധിച്ചപ്പോൾ അവർക്കുണ്ടായതിലും അധികം സന്തോഷം നീ എൻ്റെ ഹൃദയത്തിൽ നൽകിയിരിക്കുന്നു. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയമസിക്കുമാറാക്കുന്നത്. അധികം സന്തോഷം, ദ ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്. അധികം സന്തോഷം, ദ ബ്ലെസ്സിങ് ഓഫ് എൻജോയ്മെൻറ്റ്. ദൈവത്തിന് സ്തോത്രം. ഈ വാക്കുകളൊന്നും ചിലപ്പോൾ നിങ്ങൾ ഓർത്തൊന്നും വരികയില്ല. സാരമില്ല, ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ ദൈവവുമായി ഒരടുപ്പ് നിങ്ങൾ കിട്ടിയോ? കിട്ടും. ഒറ്റയ്ക്കൊരു കാര്യം മാത്രം ഓർത്താൽ മതി, നിങ്ങളുടെ ജീവിതത്തിൻ്റെ തകർച്ച കണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ ശാപകരമായ നിലവാരം കണ്ട്, നിങ്ങളുടെ ജീവിതത്തിലെ പോരായ്മകൾ കണ്ട്, മനസ്സിലൂടെ നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരു യേശു, ആർദ്രതയോടെ നിങ്ങളുടെ അരികിലേക്ക് വരുന്ന ഒരു യേശു. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളുടെ നേരെ കരം നീട്ടുന്നൊരു യേശു, നിങ്ങളുടെ നേരെ തന്നെ കരം നീട്ടി നിങ്ങളുടെ തലമേൽ തന്നെ കരം വയ്ക്കുന്ന യേശു. നിങ്ങളിന്ന് മ്ലാനവതന്റാണ്. കർത്താവേ, ഞാൻ പിന്നെയും പാപത്തിൽ വീണുപോയല്ലോ, നിങ്ങൾക്ക് മനസ്സിൽ വിഷാദമുണ്ട്. കർത്താവേ, ഞാൻ പിന്നെയും കോപിച്ചു പോയല്ലോ, മനസ്സിൽ വിഷാദമുണ്ട്. എൻ്റെ ദൈവമേ, ഞാൻ കുടുംബത്തിൽ വഴക്കുണ്ടാക്കിപ്പോയല്ലോ, നിങ്ങൾക്ക് വിഷാദമുണ്ട്. ഇന്ന് മ്ലാനത വന്നിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ജീവൻ നഷ്ടപ്പെട്ടല്ലോ, ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയല്ലോ, മനസ്സ് വിഷാദിച്ചിരിക്കുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ആത്മാവിൽ എൻ്റെ കർത്താവേ അന്ധകാരം വന്ന് കയറിയല്ലോ, നിങ്ങൾ വിഷാദിച്ചിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. എൻ്റെ കർത്താവേ, ഇനി ഞാൻ മരിച്ചാൽ ദൈവരാജ്യത്തിൽ ഞാൻ ചെല്ലുമോ? അയ്യോ, എൻ്റെ പാവം മാറിയില്ലല്ലോ, നിങ്ങൾക്ക് വിഷാദമുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്നാൽ കരുണയുള്ള കർത്താവ്, നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്യാൻ ആഗ്രഹിക്കുന്നു. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. മറക്കരുത് മകനെ, യേശു ക്രിസ്തു നിന്നെ സ്നേഹിക്കുന്നു. നിൻ്റെ പോരായ്മയോടുകൂടെ, നിൻ്റെ ഞെരുക്കത്തോടുകൂടെ, നിൻ്റെ കഷ്ടതയോടുകൂടെ, നിൻ്റെ യാതനകളോടുകൂടെ, നിൻ്റെ പാപജീവിതത്തെ കണ്ടുകൊണ്ട് യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നുള്ളതായി പാപത്തെ വെറുക്കുന്നുണ്ട്, എന്നാൽ യേശു നിന്നെ സ്നേഹിക്കുന്നുണ്ട്. നീ നിൻ്റെ പാപത്തെ വെറുത്ത് ഉപേക്ഷിച്ചാൽ മകനെ, യേശു നിന്നെ ഉദ്ധരിക്കും. യേശു നിനക്ക് സമാധാനം തരും. യേശു നിനക്ക് അഭിവൃദ്ധി തരും. നിനക്കൊരു നല്ല കാലം തരും. ഒരു ശോഭനമായ ഭാവി നിനക്ക് തരും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ശോഭനമായ ഒരു ഭാവി തരണമേ. നിങ്ങളെന്നും പ്രാർത്ഥിക്കണം. ഏത് നിലവാരത്തിലുള്ളവരും പ്രാർത്ഥിക്കണം, കർത്താവേ എനിക്ക് ഇന്നത്തേക്കാൾ ശോഭനമായ ഒരു നാളെ തരണമേ. ഇന്നത്തേക്കാൾ ശോഭനമായ ഒരു നല്ല നാളെയെ നീ എനിക്ക് തരണമേ. എനിക്ക് നല്ല ഭാവി തരണമേ, ഒരു ശുഭഭാവി തരണമേ, ശോഭനമായ ഒരു ഭാവി തരണമേ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പ്രാർത്ഥിക്കുമോ? അത് ഈ ലോകത്തിലെ ഭാവി മാത്രമല്ല, കടന്നു ചെല്ലുമ്പോഴുള്ള നിത്യതയിലെ സൗഭാഗ്യത്തിൻ്റെ ഭാവി, നിത്യതയിൽ സ്വർഗരാജ്യത്തിൻ്റെ ഭാവി, നിത്യതയിൽ സ്വർഗ സൗഭാഗ്യത്തിൻ്റെ ഭാവി, അത് നമുക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. എപ്പോൾ കടന്നു പോയാലും എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നാം എത്തിച്ചേരണം. എപ്പോൾ കടന്നു പോയാലും ദൈവസന്നിധിയിൽ ചെന്ന് അവൻ്റെ തിർപ്പാദമൂത്തണം. എപ്പോൾ കർത്താവ് രണ്ടാമത് വന്നാലും അവൻ്റെ സന്നിധിയിലേക്ക് കത്തുന്ന വിളക്കുമായി അവനെതിരേൽപ്പാൻ പുറപ്പെടണം. ദൈവത്തിന് സ്തോത്രം. മധ്യാകാശത്തിൽ മണിപ്പന്തലിൽ യേശുവിനെ വാഴ്ത്താനും യേശുവിനെ പുകഴ്ത്താനും യേശുവിനെ ആരാധിപ്പാനും ആകാശത്തിലെ വേഗങ്ങളിൽ എടുക്കപ്പെടാൻ ഭാഗ്യം ലഭിക്കണം. അതിനായി ഇന്ന് നിങ്ങൾ നിങ്ങൾ തന്നെ സമർപ്പിക്കുക. ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. കർത്താവേ, വന്നുപോയ പാപങ്ങളെല്ലാം കർത്താവേ നീ കാണുന്നല്ലോ, എല്ലാം എനിക്ക് ക്ഷമിച്ചു തരണമേ. തിരക്തത്താൽ എന്നെ കഴുകണമേ. കർത്താവേ, തിരക്തത്തിൻ്റെ മുദ്ര എനിക്ക് തരണമേ. ഇന്ന് നാഥായ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തൃക്കവൻ്റെ നേരെ നീട്ടണമേ. ആണിപ്പാടുള്ള കരം എൻ്റെ തലമേൽ വെച്ച് എൻ്റെ ശാപങ്ങൾ മാറ്റണമേ. എൻ്റെ ബാധകൾ മാറ്റണമേ. എൻ്റെ മേലുള്ള ബന്ധനങ്ങളിൽ അഴിക്കണമേ. എൻ്റെ മേലുള്ളതായ പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ അഴിച്ച് എനിക്ക് മോചനം തരണമേ. സ്വർഗരാജ്യത്തിൻ്റെ അവകാശം എനിക്ക് തരണമേ. നരകത്തിലേക്ക് എന്നെ പറഞ്ഞു വിടല്ലേ. നരക വിധിയിലേക്ക് പോകാൻ ഇടവരല്ലേ. നാഥ, നിത്യനരകത്തിൻ്റെ ഭീകരതയിലേക്ക് പോകാൻ വിടാതെ ഇന്ന് നീ എന്നെ രക്ഷിക്കണമേ, എന്നെ സ്വീകരിക്കണമേ. പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കൂ. യേശുവിൻ്റെ വാക്ക് പറയൂ, കർത്താവേ ഇതുവരെ വന്ന പാപങ്ങൾ നീ എനിക്ക് ക്ഷമിച്ചു തരണമേ. ഇനിമേൽ പാപമില്ലാതെ ഞാൻ ജീവിക്കും. കർത്താവേ ദൈവത്തോട് വാക്ക് പറയുവിൻ. വലിയൊരു സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. വലിയൊരു സന്തോഷം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും. വലിയൊരു എൻജോയ്മെൻറ്റിന് നിങ്ങൾക്ക് ഭാഗ്യം ലഭിക്കും. നിങ്ങളുടെ ജീവിതം സന്തോഷം സമർത്ഥമായി തീരും. യേശുദാ നിങ്ങളുടെ അരികത്ത് നിൽക്കുന്നു. അവൻ്റെ കരം നീട്ടുന്നു. ഒന്ന് മാത്രം നിങ്ങൾ ചെയ്യൂ, യേശുവേ എന്നെ തൊടണമേ, യേശുവേ എന്നെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കൂ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കാരുണ്യവനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ മഹത്വമേറിയ വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന വചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവേ ശുഭഭാവി ഞങ്ങൾക്ക് തരുവാനായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന വചനമാകുന്ന കർത്താവേ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. തിരക്തത്താൽ ഞങ്ങൾ ശുദ്ധീകരിക്കണമേ. എല്ലാവരെയും അനുഗ്രഹിച്ച് എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഈ ആശ്വാസ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുമല്ലോ. ഞങ്ങളുടെ വിലാസം പ്രൊഫസർ M.Y. യോഹന്നാൻ,
പോസ്റ്റ് ബോക്സ് നമ്പർ 17, കോലഞ്ചേരി 68231. ഫോൺ 9142303096. അമൃതധാര എല്ലാ ദിവസവും രാത്രി 8:30.